ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു തരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ഇരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും അടിച്ചിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് മൂന്ന് ലിങ്കുകൾ ആവശ്യമാണ്. ഷെയ്ക്ക് ഫിറ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും അതുപോലെ തന്നെ ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഈ മൂന്ന് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക. പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ്എംഎൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ റൈറ്റ് സൈഡ് കാണുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ലൈൻ കാണാൻ സാധിക്കുന്ന ഒന്നാം തീയതി എല്ലാ ബീറ്റ് മാർക്കും ഷെയ്ക്ക് ഫിറ്റും ഗ്രീൻ സ്ക്രീൻ വീഡിയോയും. നമുക്ക് ആദ്യം തന്നെ ബീറ്റ് മാർക്കിൻ ടേബിൾ എടുത്ത് നോക്കാം. ബീറ്റ് മാർക്കിൻ ടേബിളിനകത്ത് നമുക്ക് ഇവിടെ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ ഈ ടേബിളിലാണ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റായിട്ട് എൻഡിങ് വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. 13 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് വരെ നമുക്കൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ആദ്യമേ നമുക്ക് എഡിറ്റ് ചെയ്യണം. താഴെയായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട്സിൻ്റെയോ കൂട്ടുകാരൻ്റെയോ ആരുടെയെങ്കിലും റിലേറ്റീവിൻ്റെയൊക്കെ ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നത്. ഷെയ്ക്ക് എഫറ്റിൻ്റെ ടേബിൾ നോക്കുക. ഷെയ്ക്ക് എഫറ്റിൻ്റെ ടേബിളിനകത്ത് മൂന്ന് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. മൂന്ന് ഫോട്ടോസിന് മൂന്ന് തരത്തിലുള്ള ഷെയ്ക്ക് എഫറ്റുകളാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോ എടുക്കുക. ഇവിടെയാണ് നമ്മൾ ആദ്യമേ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഗെറ്റ് റെഡി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ടെസ്റ്റ് എടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ്. ഇതിന് ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഡൗൺലോഡ് ചെയ്യുക, അലൈറ്റ് മോഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇങ്ങനെ എഴുതി കാണിക്കത്തുള്ളൂ. രണ്ടാമത് നമുക്ക് സ്പെഷ്യൽ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് വേറെ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ്. ഇവിടെ സ്പെഷ്യൽ ഡേ എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് ഇവിടെ ബർത്ത്ഡേ ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 8ാം തീയതിയാണ് ഫഫയുടെ ബർത്ത്ഡേ. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഓഗസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ബർത്ത്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു മാർച്ച് കൊടുത്ത് കാണിക്കാം. മാർച്ച് തന്നെ കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ബർത്ത്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡേറ്റ് കൊടുക്കുക, മാസം കൊടുക്കുക. ഈ ഡേറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ വെച്ചാൽ ഡേറ്റിൻ്റെ ലെയർ താഴെ കാണുന്ന ഇവിടെ ഇട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു വേറെ ഡേറ്റ് കൊടുത്ത് കാണിച്ചു തരാം. ഞാനൊരു 15 കൊടുക്കുന്നുണ്ട്. നിങ്ങൾ താഴെ കൊടുക്കുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി, മുകളിൽ കൊടുക്കുന്ന പ്രിവ്യൂ നോക്കേണ്ട കാര്യമില്ല. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ ലെയറിലും എഫക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഫക്റ്റ് ഉണ്ട്. ഇവിടെ താഴെ കണ്ട കൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ കാണുന്നുണ്ടല്ലോ. ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊരു കീ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലെ കീ ഫുള്ളായിട്ട് വലത്തോട്ട് കുറച്ച് ഡ്രാഗ് ചെയ്യുക. നമുക്ക് കാണാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. അതിനുശേഷം അവിടെ വെച്ച ശേഷം അതിൻ്റെ വാല്യൂ ഇടത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് 0 തന്നെ ആക്കി കൊടുക്കുക. കറക്റ്റായിട്ട് 0 തന്നെ കൊടുക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. ഇനി നോക്കാൻ നേരത്ത് കറക്റ്റായിട്ട് 15ാം തീയതിയാണത് അത് സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ നമുക്ക് ബർത്ത്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ കറക്റ്റ് ഡേറ്റും മാസവും എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം പേര് ക്ലിയർ ചെയ്യാനും. പേര് നമുക്ക് ബർത്ത്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. മുകളത്തെ ലെയറോ താഴത്തെ ലെയറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ്. ഒരു പേരേ ഉള്ളെങ്കിൽ ഒരു ലെയർ ഡിലീറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണാൻ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കൊടുത്ത ശേഷം നമുക്കിത് സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്യാണ്ട് മുകളിൽ കാണുന്ന ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്യുക. അതിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സൂട്ടബിൾ ആകുമെന്ന് നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് വീഡിയോ ഇട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സേവ് ചെയ്ത ശേഷമാണ് നമ്മൾ ബീറ്റ് മാർക്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബീറ്റ് മാർക്ക് എടുക്കാൻ നമുക്കിവിടെ ആദ്യം കാണുന്ന ടൈമിൽ നമുക്ക് ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ബർത്ത്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത ശേഷം ഇങ്ങനെ ഫോട്ടോ ആഡ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ലൈനിൽ തന്നെ വരുന്നതായിരിക്കും. അത് നമുക്ക് കറക്റ്റായിട്ട് ഓരോ ബീറ്റ് മാർക്ക് തന്നെ ഓരോ ഫോട്ടോ വെച്ച് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് അടുത്ത ഫോട്ടോ ഡ്രാഗ് ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ബീറ്റ് മാർക്കിൻ്റെ ഇടയ്ക്കും കറക്റ്റായിട്ട് ഓരോ ഫോട്ടോ വരുന്ന രീതി കറക്റ്റായിട്ട് വെക്കുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് കറക്റ്റ് റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് മൊത്തം കൊടുത്താൽ മതി. ഇതുപോലെ എൻഡിങ് വരെ കറക്റ്റ്, സ്റ്റാർട്ടിങ് റെഡ് ലൈൻ മുതൽ എൻഡിങ് വരെ റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻഡിങ് വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ തന്നെ കറക്റ്റ് ചെറിയ ബീറ്റ് മാർക്കുണ്ട്, അവിടെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബർത്ത്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ചെയ്ത് വെക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മൾ ഡൗൺലോഡ് സോറി എഡിറ്റ് ചെയ്ത ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ടൈം എന്ന് പറയുന്നത് കറക്റ്റ് 13 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് വരെയാണ്. ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രോമാക്കി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. CHR എന്ന് കൊടുത്താൽ മതി. ക്രോമാക്കി കാണുന്നുണ്ടല്ലോ.
അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിൻ്റെ കീ കളർ കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ തന്നെ ആക്കി കൊടുക്കുക. അതിൻ്റെ ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലത്തെ ഓപ്ഷൻ ഉണ്ട്, അതിൽ 2500 വാല്യൂ ആക്കി കൊടുക്കുക, 0.2500 തന്നെ കൊടുക്കുക. അപ്പം നമുക്ക് അത് കാണാൻ സാധിക്കും. അതിൻ്റെ ശേഷം നമുക്ക് ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ടെക്സ്റ്റിൻ്റെ നടുക്ക് വരുന്ന രീതി മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ അതിൻ്റെ സെൻറ്ററിൽ തന്നെ വരുന്ന രീതി കറക്റ്റായിട്ട് വെക്കുക. അതുപോലെ തന്നെ വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക, ഓരോ പേരിൻ്റെ നടുക്ക് ഇപ്പോൾ സ്പെഷ്യൽ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുക, ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് 5 ഫോട്ടോ ഉള്ളൂ, നമ്മൾ ഇങ്ങനെയും ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോയിലകത്ത് വരത്തുള്ളൂ. കറക്റ്റായിട്ട് 5 ഫോട്ടോയും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്ത ശേഷം നമുക്കിനി എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് ഗ്രീൻ സ്ക്രീനോടെ വീഡിയോയുടെ നടുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്ത ശേഷം ഇനി നമുക്ക് ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുത്തിട്ട് എഫക്റ്റുകൾ ഓരോന്നായിട്ട് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുക്കുക, അതിനകത്ത് ഫസ്റ്റ് കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. എടുത്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിളിനകത്ത് ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ വീഡിയോയുടെ താഴെ കാണുന്ന 5 ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന 5 ഫോട്ടോ, അതായത് ആ ലെറ്ററിൻ്റെ നടുക്ക് നമ്മൾ ഓരോ ഫോട്ടോ വരുന്നുണ്ടല്ലോ, കറക്റ്റായിട്ട് ആ ഫോട്ടോയ്ക്ക് മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 5 ഫോട്ടോയ്ക്ക് മാത്രമേ കൊടുക്കാവുള്ള, വേറെ ഫോട്ടോയ്ക്ക് കൊടുക്കരുത്. കറക്റ്റായിട്ട് 5 ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, ഓരോ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് ആ ടൈമെന്ന് പറഞ്ഞാൽ 13 സെക്കൻഡ് 20 മില്ലി സെക്കൻഡ് വരെയാണ് നമ്മൾ 5 ഫോട്ടോ കഴിഞ്ഞ് വരുന്നത്. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നല്ലോ, സോ 13 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് വരും. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുക്കുക. ഇനി അടുത്ത എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുക്കാൻ പോകുന്നത്, 3rd കാണുന്ന ഫോട്ടോയുടെ എഫക്റ്റ്. കറക്റ്റായിട്ട് നോക്കാം, 3rd ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി എടുക്കുക. 3rd ഫോട്ടോയുടെ എഫക്റ്റാണ് കോപ്പി എടുത്തിരിക്കുന്നത്. അതിനുശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ചെറിയൊരു ഫോട്ടോയ്ക്ക് മാത്രമേ അപ്ലൈ കൊടുക്കുക. ഞാൻ ടൈം കറക്റ്റായിട്ട് പറഞ്ഞുതരാം, ആ ടൈമിലുള്ള ഫോട്ടോയ്ക്ക് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. കറക്റ്റായത് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക, വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് ചെറിയ ഫോട്ടോ കാണാൻ സാധിക്കും. ടൈമിംഗ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം, 14 സെക്കൻഡ് 34 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന 2 ചെറിയ ഫോട്ടോ, 14 സെക്കൻഡ് 34 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന 2 ചെറിയ ഫോട്ടോ. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോയിലും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് തന്നെ, സെയിം എഫക്റ്റ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക, വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് 16 സെക്കൻഡ് 15 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. 4 ഫോട്ടോയും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 17 സെക്കൻഡ് 52 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന 2 ചെറിയ ഫോട്ടോയുണ്ട്. ആ 2 ഫോട്ടോയിലും മാത്രം കൊടുക്കുക. ഇത്രയും 6 ഫോട്ടോയിൽ മാത്രമേ ഈ എഫക്റ്റ് കൊടുക്കാവുള്ളൂ, വേറെ ഫോട്ടോയിലൊന്നും കൊടുക്കരുത്. ഇത്രയും കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. 6 ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ബാക്ക് അടിക്കുക, ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇനി നമുക്ക് എടുക്കാനുള്ളത് സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റാണ്. സെക്കൻഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. ബീറ്റ് മാർക്കൻ ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഗ്രീൻ സ്ക്രീൻ കഴിഞ്ഞ് വരുന്ന ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് നോക്കുക, എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ചെക്ക് ചെയ്ത് നോക്കുക. എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 13 സെക്കൻഡ് 23 മില്ലി സെക്കൻഡ് മുതലാണ് സ്റ്റാർട്ടിങ് കറക്റ്റായിട്ട് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് പേസ്റ്റ് വെക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നമ്മൾ ചെറിയ ഫോട്ടോയ്ക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാത്ത ഫോട്ടോയ്ക്കെല്ലാം കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് എൻഡിങ് വരെയുള്ള ഫോട്ടോകൾക്ക് കൊടുത്ത ശേഷം നമുക്ക് താഴെയായിട്ട്, അതായത് സോങ്ങിൻ്റെ താഴെയായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്ന ഒരു PNG ടെക്സ്റ്റ് കാണാൻ സാധിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് എല്ലാ ഫോട്ടോയിലും ടോപ്പിൽ കൊണ്ടുവച്ചാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഒരു പാർട്ടിക്കൽ വീഡിയോ, അതായത് ടെംപ്ലേറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് വീഡിയോയുടെ ആദ്യം വരിക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ വീഡിയോ കറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ലെയർ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിക്കകത്ത് ലൈറ്റിനകത്ത് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. നമുക്ക് ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവിൻ്റെയോ ആരുടെ ഒരു ബർത്ത്ഡേ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ പറഞ്ഞു തന്ന്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, ഔട്ട്പുട്ട് കണ്ടാലും നിങ്ങൾക്ക് ക്ലാരിറ്റി എഫക്റ്റും എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റും വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സേവ് ചെയ്യാണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോ
വീഡിയോ സെലക്ട് ചെയ്യുക, വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക, സൂട്ടബിൾ ആകുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.